പ്രിയപ്പെട്ട കൂട്ടുകാരെ, റിട്ടയർമെൻ്റ് ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ല പൊരിഞ്ഞ വെയിലല്ലേ നമുക്കതുകൊണ്ട് ഈ കാലഘട്ടത്തിന് പറ്റിയ ഒരു കറിയൊക്കെ തയ്യാറാക്കുക. അതിന് നമുക്ക് കുമ്പളങ്ങയാണ് വേണ്ടത്, മോരിട്ടാച്ചി എടുക്കാം. വരും, അതിന് വേണ്ടിയിട്ട് നമുക്ക് കുമ്പളങ്ങയൊക്കെ എടുത്തിട്ട് അത് തയ്യാറാക്കാം. കുമ്പളങ്ങ എടുത്ത് തൊലിയും അതിൻ്റെ അകമൊക്കെ ചെത്തി വൃത്തിയാക്കി നന്നായി കഴുകി എടുക്കാം. പച്ചമുളകും എടുക്കുക. അര കിലോ കുമ്പളങ്ങയാണ്, ഒരു നാലഞ്ച് പച്ചമുളകും എടുക്കുക. അധികം എരിവില്ലാത്ത പച്ചമുളകാണ്, ഒരു നാലഞ്ചെണ്ണം എടുത്തിട്ടുണ്ട്. ഇത് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയ, ക്യൂബുകളായിട്ട് അരിഞ്ഞെടുക്കുക. അരിഞ്ഞതിന് ശേഷം നമ്മൾ മൺപാത്രത്തിൽ തന്നെ ഇതുണ്ടാക്കണമെങ്കിൽ മാത്രമേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് ശരിക്കും കിട്ടുള്ളൂ. ഇതിൽ നമ്മൾ തൈരും നാളികേരം ഒക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് അനുസരിച്ച് അത് തയ്യാറാക്കുക. എല്ലാവരും തയ്യാറാക്കുന്ന കറി തന്നെയാണ്, പക്ഷേ ഇത് ഈ സീസണിൽ ഇതിന് വളരെ പ്രസിദ്ധിയുണ്ട്. ശരീരത്തിൽ ജലാംശം കുറയുന്ന സമയത്ത് ഇങ്ങനെ ജലാംശം കൂടുതലുള്ള പച്ചക്കറികൾ കഴിക്കുകയാണെങ്കിൽ നമ്മളുടെ ഹെൽത്തിന് അത് വളരെ നന്നായിരിക്കും. അധികം മസാലക്കൂട്ടുകളൊന്നുമില്ലാത്ത സൗമ്യമായ കറിയാണ്. തൈരാണ് ഇതിൽ പ്രധാനമായിട്ട് ചേർക്കുന്ന. തൈരും തേങ്ങയും ചെറിയ എരിവും. പച്ചമുളകിൻ്റെ എരിവാണ് പ്രധാനം. കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇടുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട്. ഉപ്പും മഞ്ഞളും മുളകും ഒക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുക. കറിവേപ്പിലയും ചേർക്കുക. അരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രധാനമായിട്ട് ഒരു വലിയ മുറി തേങ്ങയും അരച്ച് വെക്കണം. അതിൽ കുറച്ച് ജീരകവും ഇടുക, കുറച്ച് തൈരും കൂട്ടുക. കുറച്ച് തൈര് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഒരൊന്നര കപ്പ് തൈര് ആവശ്യമുണ്ട്. അര കിലോയിൽ കുറച്ച് കൂടുതലുള്ള ഒരു കുമ്പളങ്ങയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് മുളക് പൊടി, അത് കാശ്മീരി ചില്ലിയാണ്, എരിവില്ല. അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് നമ്മൾ അടച്ച് വെച്ച് വേവിക്കുക. വെന്ത് കഴിയുമ്പോൾ നമ്മൾ അരപ്പൊഴിക്കുക. അരപ്പൊഴിച്ച് അധികം തിളപ്പിക്കരുത്. പതഞ്ഞ് വരുമ്പോഴേക്കും അതിൽ കടുക്, മുളക്, കറിവേപ്പില, ഉലുവ വറുത്തിടുക. വറുത്തിടാൻ നെയ്യും വെളിച്ചെണ്ണയും, മൂന്ന് അളവ് വെളിച്ചെണ്ണയും ഒരളവ് നെയ്യും. കറിവേപ്പില നല്ലോണം ചേർത്ത് കൊടുക്കുക. തനി നാടക്കറി, വേനൽക്കാലത്തിന് യോജിച്ച കറിയാണ് നമ്മൾ തയ്യാറാക്കി കഴിക്കുക. Thank you.
പ്രിയപ്പെട്ട കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ വേനൽക്കാലത്തിന് പറ്റിയ കറികളൊക്കെയാണ് തയ്യാറാക്കുന്നത്. അങ്ങനെ കുമ്പളങ്ങയുടെ മോരൊഴിച്ചിട്ടുണ്ടാക്കിയ കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു.